നമ്മുടെ ഈ ഒരു ഹെയർ ഡൈ മാത്രം മതിയാവും നമ്മുടെ നെറ്റീരിയ ഭാഗത്തുള്ള നരച്ച മുടി നല്ല രീതിയിൽ കറുപ്പിക്കാനും. അതും ഒറ്റ യൂസ് തന്നെ നല്ല റിസൾട്ടാണ് കേട്ടോ. ഇതിൻ്റെ കളർ ഒരു 25 ദിവസം വരേക്കും നീണ്ടു നിൽക്കും. അതുമാത്രമല്ല നല്ല മുടി നല്ല ഫാസ്റ്റായിട്ട് നല്ല നീളത്തിൽ നല്ല ഇടതൂർന്ന് വളരാനും വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു നല്ല എന്താ പറയുക ഹെയർ ഡൈ എന്നോ അല്ലെങ്കിൽ ഹെയർ പാക്ക് എന്നൊക്കെ പറയാം കേട്ടോ. അടിപൊളി റിസൾട്ട് തരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. പലർക്കും നര സ്റ്റാർട്ട് ചെയ്യുന്നത് നെറ്റിയുടെ ഈ ഭാഗത്ത് നിന്നാണല്ലേ. അപ്പോൾ ഇത് നമ്മൾ ആദ്യം തന്നെ കെമിക്കൽ ഡൈ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നെഗറ്റീവ് റിസൾട്ടിലോട്ട് വഴിതെളിക്കുകയും. അപ്പോൾ ഇതുപോലത്തെ ഡൈ കണ്ടോ ഇത് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഉണ്ടാവത്തില്ലേ. അപ്പോൾ അതിനായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ആദ്യം എടുക്കുന്നത് ബീട്രൂട്ടാണ്. ബീട്രൂട്ട് ഉണ്ടല്ലോ നമ്മുടെ ഹെയറിന് നല്ലൊരു കളർ, അതായത് ഇപ്പോൾ നമ്മൾ ഹെന്ന യൂസ് ചെയ്യുമ്പോൾ ഹെന്നയുടെ കൂടെ ഇത് യൂസ് ചെയ്യുകയാണെങ്കിലും നല്ല ഹെന്നയ്ക്ക് ഒരു ഡബിൾ കളർ നല്ല ഡാർക്കും കളർ കിട്ടുമേ. ഡാർക്കും കളറായി കിട്ടിയ ശേഷം നമ്മൾ ബാക്കി സംഭവങ്ങൾ യൂസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഹെയർ ഡൈ നല്ല നമ്മുടെ ഹെയർ നല്ല ഗ്രേ നിന്ന് നല്ല പക്കാ ബ്ലാക്ക് ആയിട്ട് മാറുന്നത്. അപ്പോൾ നല്ല കളറുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ട് ഞാൻ ഇതുപോലെ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഒരു തുള്ളി പോലും വെള്ളമോ വേറെ ഒന്നും ആഡ് ചെയ്യാൻ പാടില്ല. ഇത് ഇങ്ങനെ തന്നെ നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം. നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ ജ്യൂസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു നമ്മുടെ ഡൈയിൽ സ്കിപ്പ് ചെയ്യാൻ പാടുള്ളതല്ല. അപ്പോൾ ഇനി നിങ്ങൾക്ക് ജ്യൂസ് ഇതുപോലത്തെ ഫ്രഷ് ആയിട്ടുള്ള കിട്ടാത്തവരാണെങ്കിൽ നമുക്ക് ഓൺലൈനിലൊക്കെ ഇതിൻ്റെ ബീട്രൂട്ടിൻ്റെ പൊടി മേടിക്കാൻ കിട്ടുമേ. അപ്പോൾ അങ്ങനെയുള്ളവർ മാത്രം ആ പൊടി യൂസ് ചെയ്താൽ മതി. ഇല്ലാത്തവർ ഇത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കും. ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു വെള്ള തുണി യൂസ് ചെയ്ത് തരാം. വെള്ള തുണി തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു നല്ല ഫ്രഷ് ആയിട്ടുള്ള തുണി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്ക്യൂസ് ചെയ്തെടുക്കാം കണ്ടോ. അതിന് ഞാൻ ഒരല്പം പോലും വെള്ളം ഒഴിച്ചിട്ടില്ലേ. ആ ക്യൂബ്സ് അങ്ങനെ കട്ട് ചെയ്ത് ആ ഫ്രഷ് ആയിട്ട് തന്നെ ഞാൻ അരച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അലോവെറയാണ്. അപ്പോൾ നമുക്കൊരു അലോവെറയുടെ ഗുണങ്ങൾ ഞാൻ പറയാതെ അറിയാം. മുടി നല്ല നീളത്തിൽ വളരാനും നല്ല കറുത്ത് വളരാനും അതുപോലെ ഒരു ഷൈനിങ് കിട്ടാനും ഒക്കെ യൂസ്ഫുൾ ആവേ. പിന്നെ കറ്റാർ വഴി കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ മഞ്ഞ കളറിലുള്ള ലിക്വിഡ് വരുമല്ലേ, അത് മുഴുവനും പോയി കഴിഞ്ഞിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. ഒന്ന് കമിഴ്ത്തി വെച്ചിരുന്നാൽ മതി. അതൊക്കെ പോയി കഴിഞ്ഞ ശേഷം അതിൻ്റെ രണ്ട് സൈഡും മുള്ളൊക്കെ കളഞ്ഞ് ഇതുപോലെ ഫ്രഷായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നിങ്ങൾക്ക് ആ പച്ച കളറിലുള്ള ആ സൈഡിൽ രണ്ട് സൈഡിലും വരുന്ന അത് മാറ്റിക്കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ തൽക്കാലം ചെയ്യുന്നില്ല. ചിലർക്ക് അത് അലർജി ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ അതും മാറ്റി അകത്തുള്ള വൈറ്റ് കളറുള്ള ജെല്ല് മാത്രം എടുക്കാവേ. ഇനി ഞാൻ ഇങ്ങനെ തന്നെ ഒന്ന് അരച്ചെടുക്കാൻ പോവുകയാണ്. അരച്ച് നമുക്കതിനെ ഒന്ന് ഒരു ചെറിയൊരു ക്ലോത്തിൽ വെച്ചിട്ട് ഇതുപോലെ അരിച്ചെടുക്കണേ. അതിൻ്റെ കൊത്തൊക്കെ കളഞ്ഞ് അതിൻ്റെ ജ്യൂസ് മാത്രമായിരിക്കും നമുക്ക് എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഗ്രീനിഷ് ആ ഭാഗം വേണ്ടാന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാം. ചിലർക്ക് അത് അലർജി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാനിത് ഈ വെള്ള ക്ലോത്തിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഇത് വേഗം തന്നെ അത് പിഴിഞ്ഞ് കിട്ടുക. അതിൻ്റെ ആ ഒരു ജെല്ല് ഇത് വെച്ചിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ചയോളം നല്ല രീതിയിൽ നമുക്ക് ഓരോ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാവുക. നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതും ഫേസിൽ ഉണ്ടാകുന്ന ആ ഒരു ഡ്രൈനെസ് ഒക്കെ മാറി നല്ലൊരു ഗ്ലോ കിട്ടാനും വളരെ ഹെൽപ്ഫുള്ളാവും. അപ്പോൾ അത് നമുക്കിതുപോലെ ഒന്ന് ജ്യൂസാക്കി എടുക്കാം. പിന്നെ തലനീതി ഇറക്കത്തിൻ്റെ പ്രശ്നമുള്ളവരാണെങ്കിൽ പനിക്കൂർക്ക ഇലയെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഗ്രാമ്പു ഉണ്ടല്ലോ, ഗ്രാമ്പു നമ്മളിത് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ 3-4 എണ്ണം അതിനോട് പോയിട്ട് ഗ്രൈൻഡ് ചെയ്ത് എടുത്താൽ ആ ഒരു പ്രശ്നം മാറിക്കിട്ടി. ഇപ്പോഴത്തെ രണ്ട് ജ്യൂസും റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസും അതുപോലെ നമ്മുടെ കറ്റാർവാഴയുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടുള്ള പൊടികൾ ഏതൊക്കെയാണെന്ന് നോക്കാവേ. ആദ്യമായിട്ട് ഞാൻ എടുക്കുന്ന ബ്രിങ്ക്രാജ് പൗഡറാണ്. ഇത് വേറെ ഒന്നുമല്ല, നമ്മൾ കയ്യോന്നി കയ്യുണ്ണി എന്നൊക്കെ പറയത്തില്ലേ, അതാണ് കേട്ടോ. ഇതിൻ്റെ ഫ്രഷ് ആയിട്ടുള്ള കിട്ടുവാണെങ്കിൽ അത് തന്നെ എടുക്കാം. ഇത് തികച്ചും കെമിക്കൽ ഫ്രീ ആയിട്ടുള്ളത് തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ ആവശ്യത്തിന് എടുക്കാവേ. ഇപ്പോൾ ഹെയർ മുഴുവനും അപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നര ഏതൊക്കെ ഭാഗങ്ങളിലാണ് നരയുള്ള ആ ഭാഗത്തേക്ക് കണക്കാക്കി മാത്രമായാലും എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് റീത്ത പൗഡർ എടുക്കാം കേട്ടോ. ഇതൊക്കെ ഉണ്ടല്ലോ ഹെയർ നല്ല രീതിയിൽ ബ്ലാക്ക് ചെയ്യാനും അതുപോലെ നമ്മുടെ തലയോട്ടിയിലുണ്ടായിരിക്കുന്ന അഴുക്കൊക്കെ കളയാനും വളരെ നല്ലത ഒന്നാണ് ഈ റീത്ത പൗഡർ എന്ന് പറയുന്നത്. അപ്പോൾ അതും നമ്മൾ ആദ്യം എടുക്കുന്ന നമ്മുടെ ബ്രിങ്കരാജ് എത്ര സ്പൂൺ എടുക്കുന്ന ആ സെയിം അളവ് തന്നെ ഈ നമ്മുടെ റീത്ത പൗഡറും എടുക്കണം കേട്ടോ. അപ്പോൾ രണ്ടും സെയിം അളവിനെടുത്ത് നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാവേ. നമ്മുടെ ജ്യൂസ് ഇതിലോട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഈ പൊടിയും രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ രണ്ട് പൊടിയും നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് നെല്ലിക്കപ്പൊടി കൂടി ആഡ് ചെയ്യും. ഈ റീത്ത പൗഡർ ഇല്ലാത്തവരാണെങ്കിൽ നെല്ലിക്കപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണെന്ന് വെച്ചാൽ അതെടുത്താൽ മതി. അപ്പോൾ ഇത് രണ്ട് പൊടിയും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജ്യൂസ് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഒരുപാട് ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ചിലപ്പോൾ കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഹെയർ ഡൈയുടെ ആ ഒരു ടെക്സ്ചറിൽ കിട്ടത്തില്ലേ. അപ്പോൾ ആ രണ്ടും
സെയിം അളവിന് തന്നെ ഒഴിച്ച് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഈ ഒരു ഇത് നമുക്ക് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇരുമ്പ് കടായ ഉണ്ടെങ്കിൽ അതിലോട്ട് വെച്ച് കൊടുക്കുക. ഞാൻ ഇപ്പോൾ തൽക്കാലം വെച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളവർ നല്ല ബ്ലാക്ക് കിട്ടാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇരുമ്പ് കടായിൽ തന്നെ വെച്ച് കൊടുക്കണേ. ഇനി ഇത് പതിയെ പതിയെ നന്നായിട്ട് കട്ടൊന്നും ഇല്ലാണ്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ആ ബീട്രൂട്ടിൻ്റെ ഒക്കെ ആ ഒരു കളറാണ് ഇതിൽ നിങ്ങൾ കാണുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ കടായിലൊന്നും വെച്ച് കൊടുക്കുന്നില്ല, ഞാൻ ഈ ഒരു ഗ്ലാസ് ബൗളിൽ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് ഒന്നുകിൽ 8 മണിക്കൂർ അല്ലെങ്കിൽ ഓവർ നൈറ്റോ അങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ വെച്ച ശേഷം മാത്രം ഇത് യൂസ് ചെയ്യുക. അപ്പോഴാണ് ഇതിലുള്ള ആ ഒരു ഡൈ ശരിക്കും വർക്കൗട്ടായി തുടങ്ങുന്നത്, നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് മാസത്തിൽ ഒരു വട്ടം മാത്രം ചെയ്താൽ മതിയാവുക. ഇനി ഇത് ചെയ്തിട്ട് വേറൊന്നും ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഇത് മാത്രം ചെയ്താൽ മതി. അതായത് ഇതൊരു 5-6 വയസ്സ് മുതലേ നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യാം. കുഞ്ഞു മക്കളിൽ നമ്മൾ ട്രൈ ചെയ്യുവാണെങ്കിൽ അവർക്ക് ഒരുപാട് സമയമൊന്നും വെച്ചിരിക്കാൻ പാടില്ല, ഒരു 10-15 മിനിറ്റ് മാത്രം വെച്ചിരുന്നാൽ മതിയാവും. ഇതിപ്പോൾ ഞാൻ ഒരു ദിവസം കഴിഞ്ഞ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ പുറമൊക്കെ കണ്ടോ ആ ഒരു കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്തപ്പോൾ ഒരു ബീട്രൂട്ടിൻ്റെ ആ ഒരു കളറിൽ ഇരുന്ന് ഇതിപ്പോൾ കുറേ കൂടി ഡാർക്കായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ നല്ല ഇനി ബ്രിംഗ്രാജ് കിട്ടാത്തവരാണെങ്കിൽ അതിന് പകരമായിട്ട് ഹെന്ന യൂസ് ചെയ്തോളൂ, കുഴപ്പമില്ല. പിന്നെ ഹെന്ന യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ഹെയറിലെ കളർ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുമല്ലേ ആ ഒരു കളറിൻ്റെ ചേഞ്ച് ആയി വരുന്നത്. പക്ഷേ ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു മാറ്റം പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല. പക്ഷേ രണ്ടാമത്തെ സ്റ്റെപ്പ് കൂടി ഉണ്ട്, അതും കൂടി യൂസ് ചെയ്യുമ്പോഴാണ് ഹെയർ കറക്റ്റ് ഒരു ബ്ലാക്കിൽ മാറുന്നത്. ഇത് നമുക്ക് അത് ഇത് മാത്രമായിട്ട് നമുക്ക് മാസത്തിൽ ഒന്നോ രണ്ടോ വേണമെങ്കിൽ അല്ലാണ്ട് യൂസ് ചെയ്യാവേ. ഹെയർ നല്ല രീതിയിൽ ക്ലീൻ ആവാനും അതായത് നമ്മുടെ സ്കാൽപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ആവാനും ഹെൽപ്ഫുൾ ആകും കേട്ടോ ഇത്. ഇനി നമുക്കിത് വേണമെങ്കിൽ സ്കാൽപ്പിൽ ഫുള്ളായിട്ട് ഹെയറിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നര എവിടെ ഏതൊക്കെ ഭാഗങ്ങളിലാണുള്ള ആ ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താലും മതിയാവും. ഇതുപോലെ എല്ലാ ഭാഗത്ത് കിട്ടുന്ന വിധത്തിൽ വേണം അപ്ലൈ ചെയ്ത്. നമ്മൾ തലയിൽ എത്ര നേരം വെച്ചിരിക്കുന്നോ അതിനനുസരിച്ചിട്ടുള്ള കളർ നമുക്ക് കിട്ടിയ ഇത് കഴുകി കളഞ്ഞ ശേഷം പിറ്റേ ദിവസം നമുക്ക് വേറൊരു സംഭവം കൂടി ചെയ്യാനുണ്ട്. അതിനായിട്ട് ഞാൻ ഇവിടെ നീലയമ്മരി എടുക്കുവാണ് നമ്മുടെ ഇൻഡിഗോ പൗഡർ. ഇതാണ് നമ്മുടെ ഹെയറിന് ആ ഒരു ബ്ലാക്കിഷ്, ഇത് ശരിക്കും ബ്ലാക്കിഷ് അല്ല, നമ്മുടെ അതായത് ആദ്യത്തെ കൂട്ട് കൊടുത്തില്ലേ അത് കൊടുത്ത ശേഷം ഇത് ഈ നിലയമരി കൂടി കൊടുക്കുമ്പോൾ ഒരു നല്ല ഡാർക്ക് ബ്ലൂയിഷും ബ്ലാക്കും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കളർ കിട്ടും. നമ്മളിപ്പോൾ നാച്ചുറലി നോക്കുമ്പോൾ നല്ല ബ്ലാക്കായിട്ട് തന്നെ തോന്നിക്കുക. അപ്പോൾ നമ്മുടെ ഹെയറിന് ആവശ്യമായിട്ടുള്ള അളവ് എടുക്കാം. ഈ ഇൻഡിക പൗഡർ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ലൂപ്പ് വോം വാട്ടർ വേണം യൂസ് ചെയ്യാനായിട്ട്, ഇളം ചൂടുവെള്ളത്തിൽ വേണം മിക്സ് ചെയ്യാനായിട്ട്, എങ്കിലാണ് ആ ഒരു നല്ലൊരു കളർ കിട്ടുന്നത്. പിന്നെ പലരും പറയുന്നുണ്ട് ഇത് ഇത് മിക്സ് ചെയ്ത് ഉടനെ തന്നെ അപ്ലൈ ചെയ്യണമെന്ന്. പക്ഷേ ഒരു 10 മിനിറ്റ് വെച്ചിരിക്കുമ്പോഴത്തേക്കും അത് ഇതാ ഈ ഒരു ബ്ലൂ നല്ല ഡാർക്ക് ബ്ലൂയിഷ് കളറായിട്ട് മാറും കേട്ടോ. അതിൻ്റെ പുറമൊക്കെ ഇനി നമുക്ക് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഹെയറിലോട്ട് അപ്ലൈ ചെയ്യാം. ഒരുപാട് നേരം വെച്ചിരുന്നാലാണ് നമുക്ക് കട്ട പിടിച്ച് വല്ലാണ്ടായി പോകുന്നത്. ഇതിപ്പം കണ്ടോ ഹെയറിൻ്റെ ആ ഒരു ഡൈ പ്രിപ്പയർ ആയിട്ടുണ്ട് എന്നത് എൻ്റെ സൂചനയാണ്. അതിൻ്റെ പുറത്ത് കാണുന്ന ഡാർക്ക് ബ്ലൂയിഷ് കളർ ഇനി നമ്മൾ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ഗ്രീൻ കളറിൽ തന്നെ ഇരിക്കുക. അപ്പോൾ ശേഷം നമുക്ക് ഹെയറിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആ 2-3 ദിവസത്തേക്ക് നമുക്ക് ഹെയറിലോട്ട് ഓയിലൊന്നും യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇത് അപ്ലൈ ചെയ്ത ശേഷമുള്ള ആ ഒരു റിസൾട്ടാണ് കണ്ടോ. ആ ഭാഗത്തുണ്ടായിരുന്ന ആ ഒരു വെളുത്ത മുടികളൊക്കെ ഇപ്പോൾ നല്ല ബ്ലാക്കിഷ് ആയിട്ട്, നല്ല ആക്ച്വലി ഇത് ബ്ലാക്കിഷ് അല്ല കേട്ടോ, നല്ല ഡാർക്ക് ബ്ലൂയിഷ് ആണ്. അത് നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ബ്ലാക്ക് ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവും ഒരു കംപ്ലൈൻറ്റും കൂടാതെ തന്നെ നമ്മുടെ ഹെയറൊക്കെ ഇതുപോലെ നല്ല ബ്ലാക്കായിട്ട് തോന്നിക്കുവേ. ഇപ്പോൾ മാസത്തിൽ ഒരിക്കൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഹെയർ ഡൈ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ ബൈ.